ഭരണം അധികാരം എന്നൊക്കെ പറഞ്ഞാൽ ഗോത്രത്തലവന്മാരും രാജാക്കന്മാരും ചക്രവർത്തിമാരും മറ്റുമാണ് നമുക്ക്. ഏറെക്കുറെ മുഴുവനായും പുരുഷ കേന്ദ്രീകൃതമാണ് സ്ഥാനങ്ങൾ. പക്ഷേ പുരാതന കാലത്ത് സ്ത്രീകളും പ്രശസ്ത നേതാക്കളായിരുന്നു പുരുഷന്മാരോടൊപ്പം. അത്തരം ചില പ്രാചീനകാല സ്ത്രീ ഭരണാധികാരികളെ കുറിച്ചറിയാമെന്ന്. നമ്പർ 1, ക്ലിയോപാട്ര. ചരിത്രത്തിലെ സ്ത്രീകളെ പറ്റി നോക്കിയാൽ ആദ്യനാമം എന്നും ക്ലിയോപാട്രയുടേതായിരിക്കും. സൗന്ദര്യത്തിൻ്റെ പേരിലും ദിനവുമുള്ള കഴുതപ്പാൽ കുളിയുടെ പേരിലും പ്രണയബന്ധങ്ങളുടെ പേരിലുമെല്ലാം പ്രശസ്തയായ ക്ലിയോപാട്ര ഒരു നല്ല രാജ്യതന്ത്രജ്ഞ കൂടിയായിരുന്നു. മഹാനായ അലക്സാണ്ടറിൻ്റെ മരണശേഷം ഈജിപ്റ്റ് ഭരിച്ച ടോളമി രാജവംശത്തിലെ അംഗമായിരുന്നു BC 69 ജനിച്ച ക്ലിയോപാട്ര. ടോളമി ദ 12th പ്രിയമകൾ. അവളുടെ ഇളയ സഹോദരൻ ടോളമി 13th അവൾ പിതാവിൻ്റെ മരണശേഷം സഹഭരണാധികാരിയായി. പക്ഷേ തുടർന്നുള്ള അധികാര തർക്കത്തിൻ്റെ പേരിൽ ക്ലിയോപാട്ര ഈജിപ്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടു. റോമൻ ജനറലായ ജൂലിയസ് സീസറിൻ്റെ പിന്തുണയോടെ അവൾ വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങി വന്ന് സിംഹാസനത്തിൽ അവളുടെ സ്ഥാനമുറപ്പിച്ചു. ഒപ്പം സീസർ വഴി റോമൻ റിപ്പബ്ലിക്കുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സീസറിൻ്റെ കൊലപാതകത്തിന് ശേഷം ക്ലിയോപാട്ര മറ്റൊരു ശക്തനായ റോമൻ മാർക്ക് ആന്റണിയുമായി പ്രണയത്തിലായി. അധികാരം പങ്കിട്ടു. റോമൻ ആഭ്യന്തര യുദ്ധസമയത്ത് ക്ലിയോപാട്രയും ആന്റണിയും ഒക്ടോവിയനെതിരെ ഏറ്റുമുട്ടി. BCE 31 ബാറ്റിൽ ഓഫ് ആക്റ്റിയം എന്ന യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് മാർക്ക് ആന്റണിയും ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു. നമ്പർ 2, നെഫർ നെഫറുവാത്തൻ നെഫർറ്റിറ്റി. പുരാതന ഈജിപ്ഷ്യൻ രാജ്ഞിയായിരുന്നു നെഫർറ്റിറ്റി. 1370 BCE തീപ്സിൽ ജനിച്ച ഇവൾ സൗന്ദര്യത്തിനും അഖിനാത്തൻ എന്ന ഫറവോന്റെ ഭാര്യ എന്ന നിലയിലുമുള്ള സ്വന്തം പ്രവൃത്തികൾക്കും പേരുകേട്ടവളാണ്. ഈജിപ്തിൻ്റെ മതം സൂര്യദേവനായ ആത്തൻ്റെ ആരാധനയിലേക്ക് മാറ്റാനുള്ള ഫറവോയുടെ ശ്രമങ്ങളിൽ അവൾ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഈജിപ്ഷ്യൻ കലയുടെ മാസ്റ്റർ പീസായ നെഫർറ്റിറ്റിയുടെ തലയുടെ ഒരു പ്രതിമ അഥവാ ബസ്റ്റ് അവളുടെ സൗന്ദര്യത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അമർനാ കാലഘട്ടത്തിലെ മതപരവും സാംസ്കാരികവുമായ മാറ്റങ്ങളിൽ അവളുടെ സ്വാധീനം ചരിത്രകാരന്മാരെ ആകർഷിക്കുന്നു. നമ്പർ 3, ഒൾഗ ഓഫ് കീവ്. റഷ്യയിലെ പെസ്കോവിൽ ജനിച്ച കീവിലെ ഒൾഗ ഏറ്റവും ധീരയും അതേസമയം ക്രൂരയുമായ റഷ്യൻ ഭരണാധികാരിയായിരുന്നു. AD 900 അവൾ ഐഗോർ ഓഫ് കീവിനെ വിവാഹം കഴിച്ചു. യുക്രൈനിലെ ഇസ്കറോസ്റ്റനിൽ വെച്ച് അയാൾ വധിക്കപ്പെട്ടതിന് ശേഷം അക്കാലത്ത് പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകൻ്റെ രക്ഷാധികാരിയായിരുന്നതുകൊണ്ട് അവൾ സിംഹാസനമേറ്റെടുത്തു. ക്രിസ്തുമതം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത റഷ്യയിലെ ആദ്യത്തെ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു ഇവർ. ഇവർ നിരവധി ക്രിസ്ത്യൻ പള്ളികളും മതസ്മാരകങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ജനങ്ങളോട് ക്രിസ്തുമതം അവരുടെ വിശ്വാസമായി സ്വീകരിക്കാൻ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്ത ഒരു സുവിശേഷക കൂടിയായിരുന്നു. തൻ്റെ ഭർത്താവിനെ വധിച്ച ഡ്രവ്ലിയൻ സ്വർഗത്തോട് ഭരണം കൈക്കലാക്കിയ ശേഷം അവൾ നടത്തിയ പ്രതികാരങ്ങളുടെ പേരിൽ അവൾ കുപ്രസിദ്ധി നേടി. നമ്പർ 4, എലിസബത്ത് ദ ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ അവസാനത്തെ ട്യൂഡോർ ഭരണാധികാരിയായ ക്വീൻ എലിസബത്ത് ദ ഫസ്റ്റ് 1558 മുതൽ 1603 45 വർഷമാണ് ഇംഗ്ലണ്ട് ഭരിച്ചത്. വിർജിൻ ക്വീൻ, ഗ്ലോറിയാന എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്ന അവരുടെ ഭരണം സാംസ്കാരിക അഭിവൃദ്ധിയുടെയും പര്യവേഷണത്തിൻ്റെയും മറ്റു വളർച്ചകളുടെയും ഫലമായി എലിസബത്തൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. എലിസബത്തിൻ്റെ സൈനികർ 1588 ശക്തരായ എതിരാളികളായിരുന്ന സ്പാനിഷ് അർമാഡയെ പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിൻ്റെ നാവിക ശക്തിയെ ഉറപ്പിക്കുകയും യൂറോപ്യൻ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു ഈ സുപ്രധാന വിജയം. എലിസബത്ത് രാജ്ഞിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗങ്ങളിലൊന്ന് സ്പാനിഷ് അർമാഡയുടെ പ്രതീക്ഷിത ആക്രമണത്തിന് തൊട്ടുമുമ്പ് 1588 ചിൽബറിയിൽ വെച്ച് ഇംഗ്ലീഷ് സൈനികരോട് നടത്തിയതാണ്. ആ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെ: എനിക്ക് ബലഹീനയായ ഒരു സ്ത്രീയുടെ ശരീരമാണുള്ളതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കൊരു രാജാവിൻ്റെ ഹൃദയവും ധൈര്യവുമുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ ഒരു രാജാവിൻ്റെ. പർമയോ സ്പെയിനോ യൂറോപ്പിലെ ഏതെങ്കിലും രാജകുമാരനോ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ ആക്രമിക്കാൻ ധൈര്യപ്പെടട്ടെ, അപ്പോൾ നമുക്ക് കാണാം. ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ എലിസബത്തിൻ്റെ നിശ്ചയദാർഢ്യം, ധൈര്യം, സൈനികരെ പ്രചോദിപ്പിക്കാനുള്ള അവരുടെ കഴിവ് എന്നിവ ഈ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നു. എലിസബത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇംഗ്ലണ്ടിലെ കലകളും സാഹിത്യവും അഭിവൃദ്ധി പ്രാപിച്ചു. വില്യം ഷേക്സ്പിയറെ പോലെയുള്ള നാടകകൃത്തുക്കൾ അവരുടെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ചിലത് നിർമ്മിച്ചത് ഇക്കാലത്താണ്. പര്യവേഷണത്തിനും കോളനിവൽക്കരണത്തിനും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു, പ്രത്യേകിച്ച് സർ ഫ്രാൻസിസ് ഡ്രേക്കിൻ്റെ ഭൂഗോള പ്രദക്ഷിണം. നമ്പർ 5, സിക്സി സിസി ഓർ സിച്ചി. ക്വിങ് ഡൈനാസ്റ്റിയിലെ എംപ്രസ് ഡൊവേജർ സിസി എന്നറിയപ്പെടുന്ന സിക്സി
ചൈനീസ് ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു. 1835 മുതൽ 1908 വരെ ജീവിച്ച അവർ നിരവധി പതിറ്റാണ്ടുകളോളം സിംഹാസനത്തിന് പിന്നിൽ അധികാരം ചെലുത്തി ചൈനയെ ഫലപ്രദമായി ഭരിച്ചു. എംപറർ സിയാൻഫെങ്ങിന്റെ വെപ്പാട്ടിയായതോടെയാണ് സിസി അധികാരത്തിലേക്കുള്ള ഉയർച്ച ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ ഇളയ മകൻ ടോങ്ഷി ചക്രവർത്തിയാകുമെന്ന് ഉറപ്പാക്കാൻ അവൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞു. ഫലത്തിൽ യഥാർത്ഥ ഭരണാധികാരിയായി. മകന്റെ മരണത്തിന് ശേഷവും തന്റെ അനന്തരവൻ ഗുവാങ്ഷുവിനെ ചക്രവർത്തിയായി നിയമിച്ചപ്പോഴും അവൾ നിയന്ത്രണം തുടർന്നു. അവളുടെ ഭരണകാലത്ത് കറുപ്പ് യുദ്ധങ്ങൾ, വിദേശ ഇടപെടലുകൾ, ആഭ്യന്തര പരിഷ്കാരങ്ങൾ എന്നിവയുൾപ്പെടെ കാര്യമായ വെല്ലുവിളികൾ സിസി നേരിട്ടു. ആധുനികവൽക്കരണത്തെയും പരിഷ്കരണ ശ്രമങ്ങളെയും എതിർത്ത് ക്വെങ് രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതിനു പിന്നിൽ ഇവരാണെന്ന് പലപ്പോഴും വിമർശിക്കപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും റെയിൽവേയുടെയും വ്യവസായങ്ങളുടെയും നിർമ്മാണത്തെ പിന്തുണക്കുക തുടങ്ങി ചൈനയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും നടത്തിയ പല ശ്രമങ്ങളിലൂടെ അവർ ഇന്നും അറിയപ്പെടുന്നു. ജീവിച്ചിരുന്ന കാലത്തും പിന്നീടും ലോകത്തിൽ ഏറ്റവും ശക്തിയും സ്വാധീനവും അധികാരവുമുള്ള സ്ത്രീയായിരുന്നു സിസി. പെണ്ണുരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? അതിനുള്ള ചില ഉദാഹരണങ്ങൾ.